നമസ്കാരം, റിവ്യൂ കോക്ടെയിലിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് വെച്ച ഒരു ഡ്രൈ ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഡ്രൈ ഐറ്റം. ഉരുളക്കിഴങ്ങ് 65 എന്ന പൊടക്കോ 65 എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിന്റെ ഐറ്റങ്ങൾ, അതിന് വേണ്ട ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് മൈദ നമ്മൾ ഉപയോഗിക്കും, കുറച്ച് വെളുത്തുള്ളി വേണം, ഒരു കുറച്ച് ഉണക്കമുളക് വേണം, ഡ്രൈ ചില്ലി പത്തലമുളക്, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി വേണം, ഒരു സവോള വേണം, കുറച്ച് കറിവേപ്പില വേണം, പിന്നെ കൊറിയാണ്ടർ പൗഡർ, ജീരക പൗഡർ, പിന്നെ ചില്ലി പൗഡർ ഒക്കെ വേണം, പിന്നെ കുറച്ച് ഗരം മസാല വേണം, പിന്നെ ഒരു കാ കപ്പിന് മാത്രം തൈര് നമുക്ക് വേണം, പിന്നെ ഒന്ന് അലങ്കരിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് മല്ലിയില നമ്മൾ ഉപയോഗിക്കും. അപ്പം ഇതൊക്കെ വെച്ച് നമുക്ക് ഈ ഐറ്റം ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം. പക്ഷേ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കണ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. ഇത്തരം ഐറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം തിളപ്പിച്ച് വെള്ളത്തിലിട്ട് ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരമായി, പൊട്ടറ്റോ ഒക്കെ വെന്ത് കാണും. നമുക്ക് നോക്കാം. നമ്മുടെ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അവനെ ഇങ്ങനെ കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച പൊട്ടറ്റോയുടെ മുകളിലോട്ട് ഒരു കുറച്ച് മൈദ, ഒരു കാ കപ്പിന് മാത്രം മൈദ അങ്ങ് ഇട്ടു. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് അങ്ങ് ഇടുകയാണ്. എന്നിട്ട് ഇവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കുകയാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. കുറച്ച് എണ്ണ കൂടെ ഒഴിക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മൾ പൊട്ടറ്റോ അങ്ങോട്ട് ഇടുകയാണ്. എല്ലാം ഒന്ന് എണ്ണയ്ക്കകത്താക്കാം. അതവിടെ കിടന്ന് ശരിക്കും ഒന്ന് ഫ്രൈ ആകട്ടെ. ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്, കുറച്ചുകൂടി ആകാനുണ്ട്. ഒരു കുറച്ച് നേരം കൂടെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ കോരിയെടുക്കുകയാണ്. നമ്മൾ അടുത്ത സ്റ്റേജ് പരിപാടി തുടങ്ങുകയാണ്. ഒരു തവ അടുപ്പ് വെച്ചു, തീ അങ്ങ് ഓൺ ചെയ്തു. എന്നിട്ട് കുറച്ച് എണ്ണ അങ്ങ് ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒരു വെളുത്തുള്ളി അങ്ങ് ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വത്തലമുളക് അങ്ങ് ഇട്ടു, രണ്ട് പച്ചമുളക് അങ്ങ് ഇട്ടു. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി. പച്ചമുളകൊക്കെ ഒന്ന് കീറി അങ്ങ് ഇട്ടതേ ഉള്ളൂ. ഒരു വളരെ ചെറിയ സവോള അങ്ങ് ഇട്ടു. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വരും അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതങ്ങ് ഇട്ടു. സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി. കുറച്ച് കറിവേപ്പില അങ്ങ് ഇട്ടു. ഇനി നമ്മൾ പൊടികൾ ഇടാൻ പോവുകയാണ്. ആദ്യം മല്ലിപ്പൊടി നമ്മൾ ഒരു ടീസ്പൂൺ അങ്ങ് ഇട്ടു. ഇനി നമ്മുടെ ജീരകപ്പൊടി ഒരു ടീസ്പൂൺ അങ്ങ് ഇട്ടു. റെഡ് ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ അങ്ങ് ഇട്ടു. കുറച്ച് ഉപ്പ് അങ്ങ് ഇട്ടു. എന്നിട്ട് ഗരം മസാല ഒരു അര ടീസ്പൂൺ മാത്രം ഇട്ടു. എന്നിട്ട് ഇവനെ കൂടെ ചെറുതായിട്ടൊന്ന് ഇളക്കാം. ചെറുതായിട്ട് ഇളക്കിയിട്ടൊന്ന് ചൂടായാൽ മതി. ഒന്ന് ചൂടായി കഴിയുമ്പോൾ, നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഓൾറെഡി ഇരിക്കുന്നത്, ചൂടായി കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗ അങ്ങ് നിർത്തും. ആ പൊടികളൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗ അങ്ങ് നിർത്തുവാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാ കപ്പ് തൈര് അങ്ങ് ഒഴിച്ചു. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുകയാണ്. അതിനു മുമ്പ് ഞാൻ സ്റ്റൗ വീണ്ടും ഓൺ ചെയ്തു ലോ ഫ്ലെയിമിലിട്ടു. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കിഴങ്ങ് അങ്ങോട്ട് തിരിച്ചിടുകയാണ്.
എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തീയൊക്കെ കൂട്ടി വെച്ചു. ഞാൻ കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുകയാണ്. ഓപ്ഷണലാണ്, വേണമെന്നില്ല. നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. ശരിക്കും കുറച്ചും ആഡ് ചെയ്തോളൂ, ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രം. കുറച്ച് മുമ്പ് ആഡ് ചെയ്യുന്നതും നല്ലതാണ്, നമുക്ക് ആ തൈര് ഒഴിച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വേണേലും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇളക്കി ഡ്രൈ ആക്കി ഇനി എടുത്താൽ മതി. കാരണം നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്യുന്നത് ആവശ്യമില്ല. പക്ഷേ നമ്മൾ 65 എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എല്ലാ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കളർ വന്നോട്ടെ എന്നുള്ള ആഡ് ചെയ്തേ ഉള്ളൂ. നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഫുഡ് കളർ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നുമില്ല, കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ലാസ്റ്റ് പരിപാടി നമ്മൾ കുറച്ച് മല്ലിയില കൂടെ ഇടുകയാണ്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നല്ലത് വരട്ടെ.